ഹായ് ഫ്രണ്ട്സ്, പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ബുദ്ധമത സമ്മേളനങ്ങൾ. നമുക്ക് ആകെ നാലെണ്ണമാണ് നടന്നിരിക്കുന്നത്. അത് പെട്ടെന്ന് എങ്ങനെ ഓർത്തെടുക്കാമെന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കേ, ബുദ്ധമത സമ്മേളനം കോഡ് എന്നതാ? രാജകുമാരി വൈശാലി പാടിയത് കുണ്ടല വനത്തിൽ നിന്ന്, അതാണ് കോഡ്. രാജകുമാരി വൈശാലി പാടിയത് കുണ്ടല വനത്തിൽ നിന്ന്. ഇതിൽ നിന്ന് നമുക്കെങ്ങനെ ഇതൊന്ന് പഠിക്കാം. ഒന്നാമത്തെ ബുദ്ധമത സമ്മേളനം എവിടാണ് നടന്നത്? രാജകുമാരി, രാജഗ്രഹം. രാജകുമാരി എന്നുള്ളത് രാജഗ്രഹം. രണ്ടാമത് ആരാ പാടിയേ? വൈശാലി അല്ലേ, വൈശാലി. രണ്ടാമത് ബുദ്ധമത സമ്മേളനം നടന്ന എവിടാ? വൈശാലിയിലാണ്. മൂന്നാമത് എന്ത് ചെയ്തു വൈശാലി? പാടി. രാജകുമാരി വൈശാലി പാടിയത് പാടലീപുത്രം. പാടലീപുത്രമാണ് മൂന്നാമത് ബുദ്ധമത സമ്മേളനം നടന്നത്. നാലാമതോ എവിടെ നിന്നാണ് പാടിയെന്ന് പറഞ്ഞേ? കുണ്ടല വനത്തിൽ നിന്ന്. അപ്പോൾ കുണ്ടലവനം. രാജകുമാരി വൈശാലി പാടിയത് കുണ്ടലവനത്തിൽ നിന്ന്. ഒന്നാമത് രാജഗ്രഹം, രണ്ടാമത് വൈശാലി, മൂന്നാമത് പാടലീപുത്രം, നാലാമത് ബുദ്ധമത സമ്മേളനം നടന്നത് കുണ്ടലവനം. അടുത്തൊരു കോഡ് നോക്കാവേ. അതായത് പെയിൻറ്റിങ്ങുകാരൻ അദ്ദേഹത്തിൻ്റെ ചായപ്പലകയിൽ കൊടുക്കുന്ന കളറിൻ്റെ കോമ്പിനേഷൻ ഏതാണ്? പി എസ് സി ചോദിച്ചിട്ടുള്ളതാണേ. ഏതാ അതിൻ്റെ കോഡ്? ഇതാണ്. പെയിൻറ്റിങ്ങുകാരൻ പറഞ്ഞു, നീ ചുമ. പെയിൻറ്റിങ്ങുകാരൻ എന്ത് പറഞ്ഞു? നീ ചുമച്ചോളാൻ പറഞ്ഞു. നീ ചുമ. അപ്പോൾ ഏതാ? നീ നീല. ചുമപ്പ്. മാ മഞ്ഞ. അപ്പം പെയിൻറ്റിങ്ങുകാരൻ എന്നാ പറഞ്ഞേ? നീ ചുമ. അപ്പം പെയിൻറ്റിങ്ങുകാരൻ്റെ ചായപ്പലകയിൽ ഉപയോഗിക്കുന്ന കളർ ഏതൊക്കെയാ? കോമ്പിനേഷൻ നീല, ചുമല, മഞ്ഞ. അടുത്ത് നോക്കിയ ഡൽഹി സുൽത്താനേറ്റ് അവരുടെ ഭരണകാലം, ഭരണ ഓർഡർ ഉണ്ടല്ലോ, അടിമ വംശം, ഖിൽജി വംശം, അങ്ങനെ അത് ഓർഡർ അനുസരിച്ച് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതായത് ഓർഡർ കൃത്യമായിട്ട് കൊടുക്കും, കൃത്യമല്ലാതെയും കൊടുക്കും, അങ്ങനെ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കാം നമുക്ക്. എങ്ങനെ പഠിക്കാം? അക്കീത്തു സലോ. ഈ വാക്ക് പഠിച്ചു വെക്കുക. എന്താ? അക്കീത്തു സലോ, അക്കീത്തു സലോ. ആ അടിമ വംശം. കീ എന്നതാ? ഖിൽജി വംശം, ഖിൽജി. തുഗ്ലക്ക് വംശം, തുഗ്ലക്ക് വംശം. സയ്യിദ് വംശം, സയ്യിദ്. ലോദി വംശം. ഏതാ പറഞ്ഞേ? അക്കീത്തു സലോ, അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോദി വംശം. ആദ്യം അടിമവംശം, രണ്ട് ഖിൽജി. ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ഒരെണ്ണം കൂടെ പറയാവേ. അതിന് കോഡായിട്ടല്ല ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണം ഓരോ പിന്നെ രാജാക്കന്മാർ തമ്മിൽ സംഗമ അവരുടെ കുടുംബമേ, അത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. സംഗമ സലുവ തുളുവ അരവിടു.
ഇതിൻ്റെ ഓർഡർ ചോദിച്ചിട്ടുള്ളതാണ്. സംഗമ, സലുവ, തുളുവ, അരവിടി. ഈ തുളുവ വംശത്തിലാണ് ആര്? വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാരാ? കൃഷ്ണദേവരായർ. അപ്പോൾ കൃഷ്ണദേവരായർ, ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണദേവരായർ ഏത് വംശത്തിലായിരുന്നു? തുളുവ വംശത്തിലായിരുന്നു. ഇത്രയും കോഡാണ് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.